എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സാധാരണ പച്ചരി വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള ഇഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാനുള്ള നല്ലൊരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ചേരുവകൾ മാത്രം ചേർത്താൽ മതി. അതും നമ്മുടെ സാധാരണ പച്ചരി വെച്ചിട്ട്. സാധാരണ പച്ചരി എന്ന് വെച്ചാൽ പശയുള്ള പച്ചരി ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണെങ്കിലും മതി, നല്ല പച്ചരി ആയിരിക്കണമെന്ന് മാത്രം. അപ്പം 2 ഗ്ലാസ് നല്ല പച്ചരി എടുക്കുക. ഇനി അതിനകത്തേക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്. ഉഴുന്നും നല്ല ഉഴുന്നായിരിക്കണം, നല്ല ഉണ്ട ഉഴുന്ന്, അതും നല്ല ഫ്രഷ് ഉഴുന്നായിരിക്കണം. 1 സ്പൂൺ ഉലുവ, അതായത് 1/4. 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്ന്. ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്. ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി മാക്സിമം കുറഞ്ഞ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇത് മാക്സിമം 5 മണിക്കൂർ കൂടുതൽ കുതിർത്ത് വെക്കരുത്. 5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എടുത്ത് അരച്ചോണം. നന്നായിട്ട് അങ്ങ് അരയ്ക്കുക. സാധാരണ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ അരയ്ക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ അങ്ങ് അരയ്ക്കുക, കഴിയുന്നതും വെള്ളം കുറച്ച്. ഇനി ഇതിലേക്ക് അതിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ ഇളക്കി വെച്ചാലും മതി. നന്നായിട്ട് എന്നിട്ട് അടച്ചങ്ങ് വെക്കാം. അടച്ച് വെച്ച് 1/8 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം മഴക്കാലമാണ് അതുകൊണ്ട് നല്ല ഇഡലി മാവാകും. ഇതൊരു 8 മണിക്കൂറോളം പുളിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, ഒരുപാടങ്ങ് പുളിച്ച് പോകാതിരിക്കാൻ. ഇപ്പം നമ്മളത് പുളിക്കാൻ വെച്ചു. ഇനിയിപ്പം 8 മണിക്കൂർ കഴിഞ്ഞു, കഴിഞ്ഞെടുക്കുന്നതാണിത്. കണ്ടോ, നന്നായിട്ട് പാത്രം ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. 1/4 ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ മിക്കവരും ചോറൊക്കെ ചേർക്കുന്നതാണ്, പക്ഷേ എൻ്റെ അനുഭവത്തിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ അല്പ ഉലുവ മാത്രം ചേർത്താൽ മതി. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കൂ, നല്ല അടിപൊളി ബാറ്റർ കിട്ടും. ഇനി അരിക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ വരുത്താം, പക്ഷേ എൻ്റെ അനുഭവത്തിൽ നല്ല പച്ചരി വാങ്ങിച്ചാലും നല്ല അടിപൊളി ഇഡലി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ദോശയും എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഈ ബാറ്റർ കൊണ്ട്. നല്ലൊരു ബാറ്ററാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കൂ. ചോറും ഇഡലിയരിയും ഒന്നുമില്ലെങ്കിലും ഇതേ രീതിയിൽ ബാറ്റർ തയ്യാറാക്കി നോക്കിക്കൂ. നല്ല പഞ്ഞി പോലുള്ള ഇഡലിയും ദോശയും ഒക്കെ കിട്ടും. അപ്പം ഞാൻ സഹിതം നേരത്തെയൊക്കെ കരുതിയിരുന്നത് എത്രയും ഉഴുന്ന് ചേർക്കുന്നോ അത്രയും നല്ല ഇഡലി ഉണ്ടാക്കാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത് വെറും ഒരു ധാരണ മാത്രമെന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ഉണ്ടാക്കുന്നത് ഇതേ രീതിയിൽ ബാറ്റർ തയ്യാറാക്കിയിട്ടാണ്. ഒരിക്കലും മോശമാകാറില്ല. നല്ല ഇഡലിയും ദോശയും ഒക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനോടടുത്തുള്ള ചമ്മന്തിയും അതുപോലെ നല്ലൊരു ഫേവറേറ്റ് ചമ്മന്തി ആയിരിക്കണം. ഞാൻ ഈ ഇഡലിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ചമ്മന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു കപ്പ് തേങ്ങ, അതിന് 1/3 സ്പൂൺ മുളക് പൊടി. അത് നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച മുളക് പൊടി ആയിരിക്കണം. 3 സ്പൂൺ എടുക്കും. അതുപോലെ 1 ചെറിയ സവാള, ഇടത്തരം സവാള തീയിൽ ചുട്ടെടുക്കും. കമ്പേ കുത്തി ഗ്യാസേലാണെങ്കിൽ ഗ്യാസേൽ ചുട്ടെടുത്തതിന് ശേഷമാണ് തയ്യാറാക്കുന്നത്. അല്പം ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മാത്രം ഞാനങ്ങ് അരയ്ക്കുന്നതാണ്. നല്ല കുറുകുറാന്നുള്ള അടിപൊളി ചമ്മന്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചട്നിയും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി ഈ ഇഡലി ഒന്ന് കഴിച്ച് നോക്കിക്കെ, നല്ല സൂപ്പറാണ്. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.